Praise the Lord. Hallelujah. 116-ാം സങ്കീർത്തനം. സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു, ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവെ ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്, എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഹാലേലൂയ. സങ്കീർത്തകൻ എത്ര ധൈര്യത്തോടെയും വിശ്വാസത്തോടെയുമാണ് കർത്താവിലുള്ള ആശ്രയത്തെ ഏറ്റുപറയുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെയൊക്കെ ഇടപെടാൻ തമ്പരാൻ തയ്യാറാണ്. ഇന്ന് ലത്തീൻ കുർബാന ക്രമത്തിൽ സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി, രണ്ട് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നുണ്ട്. എന്നെ സുഖപ്പെടുത്താൻ അങ്ങേക്ക് മനസ്സുണ്ടോ? എനിക്ക് മനസ്സുണ്ട് എന്ന് യേശു പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പം ഒരു കാര്യം നമ്മൾ വളരെ കൃത്യവും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും നീക്കുവാൻ കർത്താവ് എപ്പോഴും സന്നദ്ധനാണ്. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ദൈവം എന്തോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കർത്താവ് എന്നെ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ ഇടപെടുന്നില്ല എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ സങ്കീർത്തകരൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്ന ആളാണ്, ദൈവം എൻ്റെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ സങ്കീർത്തകർ ആ കാലഘട്ടത്തിലൊക്കെ വേണമെങ്കിൽ ദൈവം എന്താണ് ഇടപെടാത്തതെന്നൊക്കെ ദൈവത്തിൻ്റെ മനസ്സില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ദൈവത്തിന് സൗകര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ തമ്പുരാൻ വേറെ പല കാര്യങ്ങളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയൊന്നും സങ്കീർത്തകൻ ചിന്തിക്കുന്നില്ല, അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷ അവിടെ തന്നെ സഹായിക്കും എന്നുറപ്പാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, രണ്ട് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പം അവർക്കൊരു സംശയമുണ്ട്, ദൈവം ഇടപെടുമോ എൻ്റെ പ്രശ്നത്തിലൊക്കെ? അപ്പോൾ സങ്കീർത്തൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ കുഷ്ഠരോഗികളുടെ ജീവിതത്തിലുമൊക്കെ ആ ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ദൈവത്തിന് ചിലപ്പം ഇഷ്ടമില്ലായിരിക്കാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും കണ്ട് അനുഭവിച്ചതിന് ശേഷം നമ്മളിനി അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അതർത്ഥമില്ല. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. കാരണം നമ്മൾക്കുള്ള ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള
പരിഹാരം 2000 വർഷം മുമ്പ് നിർവഹിക്കപ്പെട്ട് കഴിച്ചു. ഇനി ദൈവത്തിന് മനസ്സുണ്ടോ? ദൈവം എന്താണ് ഇതിനകത്തൊന്നും ഇടപെടാത്തത്? അതിന് ദൈവത്തിന് സമയമാകാത്തതുകൊണ്ടാണ്, ദൈവത്തിന് സൗകര്യമില്ലാത്തിട്ടാണോ? എന്നിട്ടല്ല. ഇനി അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം അവിടുന്ന് നൽകിക്കഴിഞ്ഞതാണ്. ഇനി എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ സമർപ്പണത്തിൻ്റെ കുറവാണ് ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തടസ്സം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വരുമ്പം ആ കുഷ്ഠരോഗി കർത്താവിൻ്റെ കാൽക്കൽ തന്നെ തന്നെ സമർപ്പിച്ചു എന്ന് പറയും. അതൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ, യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നതിൻ്റെ, യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമൊക്കെ ആയിട്ടാണ് അതിന് സഭാപിതാക്കന്മാർ നമ്മളെ കാണിച്ചു തരും. അപ്പോൾ ആ വിശ്വാസം ഏറ്റുപറയുകയും ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അതിനെ യേശുവിനെ എല്ലാ മനുഷ്യരുടെ മുമ്പിൽ, യേശുവിനെ അന്ന് ദൈവമായിട്ടൊക്കെ ഏറ്റുപറയുന്നവനെയൊക്കെ കല്ലെറിയുന്ന രീതിയിലുള്ളവരാണ്. അതൊന്നും അവന് ഭയമില്ല. ഇവൻ എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഈ അപ്പോൾ അവനും കർത്താവിനോട് പറയണം, എന്നെ സുഖപ്പെടുത്താൻ അങ്ങേക്ക് മനസ്സുണ്ടോ? ഈശോ വളരെ കൃത്യമായിട്ട് പറയണം, എനിക്ക് മനസ്സുണ്ട്, നീ സുഖപ്പെടുക. കാരണം ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഭൂമിയിൽ വന്ന് നിങ്ങളുടെ പാടുപീഡകൾക്കെല്ലാം വേണ്ടി കുരിശിൽ മരിച്ച് ഞാൻ ഉദ്ധാനം ചെയ്തിട്ട് ഇനി നിങ്ങൾ എന്നോട് ചോദിക്കരുത് മനസ്സുണ്ടോ എന്ന് ചോദിക്കരുത്. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു ചിന്ത ഉണ്ടാകണം, ദൈവം മനസ്സാകാഞ്ഞിട്ടല്ല, എൻ്റെ സമർപ്പണത്തിൻ്റെ വിശ്വാസത്തിൻ്റെയൊക്കെ കുറവുകളാണ് ഇനിയും ആ രക്ഷ എൻ്റെ, ഞാൻ അനുഭവിക്കുന്ന ചില മേഖലകളിലുള്ള ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ മാറാത്തത്. അപ്പം അതുകൊണ്ട് അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവെ, എവിടെയൊക്കെയാണ് ഇനിയും ഞാൻ എൻ്റെ ജീവിതം നിനക്ക് ഇനിയും വിട്ടുതരാനുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ചോദിക്കുക. സങ്കീർത്തകൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തേക്കാൾ അധികമായി ഇനിയും എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വെപ്പുണ്ടോ? നമ്മുടെ സ്വയം സ്നേഹം എന്ന് പറയുന്ന ഒരു ഘടകം നമ്മളെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആ വലിയ പാപത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ദൈവത്തേക്കാൾ അധികമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സുഖസന്തോഷങ്ങൾ, നമ്മുടെ വിനോദങ്ങൾ, നമ്മളുടെ സ്വപ്നങ്ങൾ, ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ. ഇവയെല്ലാം ഒന്ന് ദൈവ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണം. 2, ഈ ലോകത്തിൽ, ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഇനിയും എന്തോരം അകലച്ച പാലിക്കേണ്ടതുണ്ട്, ഞാൻ എന്തോരം മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. 3-ാമത്തൊരു ഘടകമാണ്, എനിക്കിനി ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ, പൊറുക്കാനുണ്ടോ? അപ്പോൾ ഈ 3 ഘടകങ്ങൾ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്യും. കാരണം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം അവൻ നൽകിക്കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ വിശ്വസിച്ച് സ്വന്തമാക്കുക എന്നുള്ള ഉത്തരവാദിത്തേ നമുക്കുള്ളൂ. ഇനി കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന എന്തും, നമ്മുടെ ഏറ്റവും ചെറിയ കാര്യത്തിന് വലിയ കാര്യം വരെ തമ്പുരാൻ ഇടപെടാൻ തയ്യാറുള്ളവനാണ്. പക്ഷേ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാനിനിയും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ, ഞാനിനിയും എന്നെ തന്നെ സ്നേഹിക്കുക, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ സുഖസന്തോഷങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, ഇതിനൊക്കെ പുറകെ നമ്മൾ ഇപ്പോഴും നടക്കുന്നത് കൊണ്ടാണ്.
രണ്ട്, ഇനിയും എൻ്റെ ഒരു കാലിപ്പോഴും ലോകത്തിൽ തന്നെയാണോ? ലോകസുഖങ്ങൾ, ലോകസന്തോഷങ്ങൾ, ലോകത്തിൻ്റെ കയ്യടി, ലോകത്തിൻ്റെ ബഹുമാനം, ആദരവ്, ഇതൊന്നും ഇനിയും വിട്ടുകൊടുക്കാത്തതാണോ? അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ രക്ഷയുടെ അനുഭവം നമുക്ക് തടസ്സമാകുന്നത്. ഞാൻ എന്ന ഭാവം, എൻ്റേത്, എൻ്റെ ഞാൻ എന്നുള്ള ചിന്തകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് എൻ്റെ സംസാരങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ, അവരായിട്ടുള്ള ഇടപാടുകളൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന പോലെയാണോ? അത് ഇപ്പോഴും ഞാൻ എൻ്റെതായ രീതികൾ, എൻ്റെ സൗകര്യത്തിന്, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സുഖത്തിന്, എൻ്റെ നേട്ടങ്ങൾക്ക്, എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ഈ രക്ഷ വൈകുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനോടൊപ്പം നമുക്ക് പറയാം, കർത്താവേ കരുണയുണ്ടാകണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ബൈബിളിൽ 3:22 ദൈവത്തെ ആരാധിക്കാൻ പോകുന്നൊരു സംഭവം കാണുന്നത്. അബ്രാഹം ബൈബിളിൽ ആദ്യമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നൊരു വാക്യം നമ്മൾ കേൾക്കുന്നത് 3:22 മൂന്നാമത്തെ വചനം. അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വേലക്കാർ, കൂട്ടുകാർ, ബന്ധുജനങ്ങൾ, അതായത് ഈ ലോകത്തിൻ്റെ, ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻ്റ് നമുക്കുണ്ടാവണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും അവർക്ക് ദൈവം തേനും പാലും ഒഴുകുന്ന ഒരു ദേശം കൊടുക്കുകയാണ്. ആ ദേശം കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ വന്ന് ആരാധിക്കണം, നിങ്ങൾ മരുഭൂമിയിൽ വന്നിട്ട് എന്നെ ആരാധിക്കണം. അപ്പോൾ ഫറവോ അവരെ വിടുന്നില്ല. കുറേ മഹാമാരികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫറവോ പറയണം, എന്നാൽ പിന്നെ നിങ്ങൾ ആ ഈജിപ്തിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ആരാധിച്ചോ. എന്നാലും ഫറവോ അവരെ വിടുന്നില്ല. അപ്പം മോശ പറയുന്നുണ്ട്, ഈജിപ്തിൽ വെച്ചിട്ടുള്ള ആരാധനകളൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ഹാലേലൂയ. നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ നമ്മൾ ഈ ആരാധിക്കുക, എല്ലാ വെള്ളിയാഴ്ച ഇവിടെ കൂടാന്ന് പറഞ്ഞാൽ സ്വർഗം നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന ഏറ്റവും മനോഹരമായൊരു സമയമാണിത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്രമാത്രം അടുത്തുള്ളൊരു ജനത ലോകത്തിലില്ലെന്നാണ് പറയുന്നത്. സോ ഗോഡ് ഇസ് സോ ക്ലോസ് ടു അസ്. നമ്മൾ അത്രമാത്രം അടുത്ത ദൈവമുണ്ട്. പക്ഷെ എന്നിട്ട് എന്താണ് എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ അവിടെ നിന്ന് ഇടപെടാത്തത്? ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് വരുമ്പോൾ കുർബാന കഴിഞ്ഞു, ഭയങ്കര ഒരു മഴ പെയ്യാണ് പള്ളിയിൽ വെച്ച്. ഇവിടെ കർത്താവേ കുടയില്ല, പള്ളിയിലേക്ക് കയറുന്നവരെ ഒന്ന് നിർത്തിത്തരണം. വാവ്, ജസ്റ്റ് സ്റ്റോപ്ഡ്. അത്രയും നിസ്സാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധയുള്ളവനാണ് നിൻ്റെ ദൈവം. ഹീ സോ ക്ലോസ് ടു യു. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. പക്ഷെ അവൻ എന്താണ് നിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളിൽ ഇടപെടാത്തതെന്നുള്ളതാണ്. അതിനൊരു കാരണം ഇവിടെ അബ്രാഹം നമ്മളോട് പറയുകയാണ്. വേലക്കാർ, നാട്ടുകാർ, ബന്ധുജനങ്ങളൊക്കെ അവിടെ നിൽക്കണം. ദൈവവുമായിട്ടുള്ള ഇടപാടിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമ്മളിങ്ങനെ ലോകവും ലോകത്തിലെ കുറേ ആൾക്കാരും അവരുടെ കൂടെ ചിരിയും കളിയും ബഹളവും അവരുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് നമുക്ക് ഈ അനുഗ്രഹം കിട്ടണം എന്ന് വിചാരിച്ചാൽ കിട്ടില്ല. സോ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ അബ്രാഹം വളരെ ക്ലിയറായിട്ട് പറയാം, വേലക്കാരോട് പറയാം, നിങ്ങളിവിടെ നിൽക്കുക, മല കയറാൻ പോവാം. മല കയറാൻ പോകുമെന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ പോവുക, ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ വെള്ളിയാഴ്ചകളും നമ്മൾ ദൈവത്തെ മുഖാമുഖം കണ്ടെത്തുന്ന ഏറ്റവും മനോഹരമായ സമയമാണ്. പക്ഷെ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ പള്ളിക്കകത്ത് വെറുതെ കയറി ശരീരത്തോട് കരുതിട്ട് കാര്യമില്ല. എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് അത് ദൈവവുമായിട്ടൊന്ന് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സങ്കീർത്തനം പറയുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ഞാൻ ദാഹിക്കുകയാണ്.
അങ്ങനെ ഒരു ദാഹം നമുക്കുണ്ടാകണം. അങ്ങനെ ദാഹം ഉണ്ടാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഛേദിക്കപ്പെടണം. അത് വെള്ളിയാഴ്ച ഒരു ദിവസം എന്ന് കുറച്ച് അല്ലേലൂയ്യയും പ്രൈസറോടും പറയാൻ വേണ്ടിയിട്ടുള്ള ദിവസമല്ല. ഓൾവേസ് നമ്മുടെ ജീവിത അനുദിനം ഓരോ വെള്ളിയാഴ്ചകൾ കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കണം, ദൈവത്തിൽ ആയിത്തീരണം. ഇത് നമ്മുടെ നിശ്ചയമാണ്. അബ്രാഹമൊക്കെ അന്ധകാലത്തിൽ, അബ്രാഹം കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന അബ്രാഹം ആ ഒരു ദേശത്ത് നിന്ന് ആ ദേശമായിട്ടൊരു ബന്ധമൊന്നുമില്ല, അവിടുത്തെ ആൾക്കാരായിട്ട് ഇടപെടാറില്ല. അതാ അബ്രാഹം ഇങ്ങനെ അവിടെ ഒരു കൂടിലാണ്. കാരണം അബ്രാഹം സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചിരുന്നവനാണ്. അത്രമാത്രം ദൈവത്തോട് ചേർന്ന് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചിരുന്ന അബ്രാഹം. പക്ഷേ അങ്ങനെ ഇരുന്ന അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ പോലും ഒരു കെണി വരികയാണ്. ഇസഹാക്ക്, ദൈവത്തേക്കാൾ അധികമായ അബ്രാഹം ഇസഹാക്കിനെ സ്നേഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബലി അർപ്പിക്കാൻ വരുമ്പോഴുള്ള കുഴപ്പമെവിടെയാണ്? അങ്ങനെ ഇസഹാക്കിനെ അബ്രാഹം സ്നേഹിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ അവനെ ബലിയർപ്പിക്കണം. ആരാധന, ആരാധന എന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. നമ്മുടെ ആരാധനകൾ പലപ്പോഴും ഒരു ചടങ്ങായി മാറാറുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ആരാധന എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ദിവ്യഗാനത്തിന് മുമ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെള്ളിയാഴ്ചകളോ ഒന്ന് കുറേ പാട്ടുപാടി പോകുന്നതല്ല. അത് ഒരു വ്യക്തി തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ആരാധന. ഹാലേലൂയ, ഹാലേലൂയ. അങ്ങനെ ഒരു കൈമാറ്റം ആരാധനയിൽ സംഭവിക്കണം. അപ്പോൾ അബ്രാഹം ആരാധിക്കാൻ പോവുകയാണ്. എങ്ങനെ ആരാധിക്കാൻ പോകുന്നത്? തൻ്റെ ഹൃദയം ചങ്ക് പറിച്ചു കൊടുക്കുകയാണ്, ഇസഹാക്കിനെ ബലിപീഠത്തിൽ വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പൊസിഷൻ ഹാസ് ടു ഹാപ്പൻ ഇൻ വർഷിപ്പ്. നമ്മൾക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിനുള്ളതെല്ലാം ദൈവം നമുക്ക് തിരിച്ചു തരും. ഇതിനെയാണ് നമ്മൾ ആരാധന എന്ന് പറയാം. അപ്പം നമുക്കെല്ലാം കൊടുക്കണം എന്താണ്? നമുക്ക് ദൈവത്തെക്കാൾ നമ്മൾ സ്നേഹിക്കുന്നതും ലോകത്തിലുള്ള നമ്മുടെ ഇടപാടുകൾ, ഇങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. ദൈവത്തേക്കാൾ എൻ്റെ ജീവിതത്തിൽ മൂല്യമുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. ഇതാണ് ഈ കുഷ്ഠരോഗിയൊക്കെ വന്ന് അവൻ്റെ പാദങ്ങളിൽ വീണെന്ന് പറഞ്ഞു. അവൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്, ഇനി എൻ്റെ ജീവിതം നിനക്കാണ്, ഇനി നിന്നെക്കട എനിക്കൊന്നുമില്ല. അപ്പം ഇതുപോലെ അബ്രാഹം വേലക്കാരെ താഴെ നിർത്തി മല കയറി ഇസഹാക്കിനെ ബലിയെടുക്കാൻ കത്തിയെടുക്കുമ്പോഴാണ് ദൈവം പറയണം, വേണ്ട, അവൻ്റെ മേൽ കത്തി വെക്കണ്ട. അവിടുന്ന് പറയുകയാണ് പന്ത്രണ്ടാമത്തെ വചനം, കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം നിൻ്റെ ഏക പുത്രൻ എനിക്ക് നൽകാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾ കൊമ്പ് ഉടക്കിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിന് മകന് പകരം ദഹന ബലി അർപ്പിച്ചു. അബ്രഹാം സ്ഥലത്തിന് യാഹുവേ ഈരേ എന്നു പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നു വരെയും പറയപ്പെടുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഇതുപോലെ നമുക്കുള്ളത് പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം അവിടെ പ്രദാനം ചെയ്യും. സൗഖ്യം, വിടുതൽ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാത്തിലേക്കും കർത്താവിൻ്റെ കരം നീട്ടിത്തരും. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ സ്വർഗം നമ്മളോട് ചോദിക്കുക, ഇനിയും നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ടോ? ഇപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയുണ്ടോ? ഇപ്പോഴും നമ്മൾ ഈ ലോകവും ലോകത്തിലെ ആൾക്കാരോടുള്ള അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ രീതികൾ, അവരുമായിട്ടുള്ള ബന്ധം, അതിലൊക്കെയാണോ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്? അപ്പോൾ അങ്ങനെ ഒന്ന് ആത്മശോധന ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയാം, അങ്ങനെ ഇസഹാക്കിനെ ബലിയർപ്പിച്ച് ഇസഹാക്കിനെ മാത്രമല്ല ഇസഹാക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും അബ്രഹാം കാഴ്ചവെക്കും. ഇതിൻ്റെ പേരാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിച്ചപ്പോൾ 16-ാമത്തെ വചനം 22-16 പറയാം, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏക പുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു,
ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്നെ ഞാൻ നിന്റെ സന്തതികളെ ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവം ഇന്നും നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം, ദാവീദിനെ രക്ഷിച്ച ദൈവം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ദൈവം നിന്നെയും സുഖപ്പെടുത്താനും നിന്നെ അനുഗ്രഹിക്കാനും നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാനും ഇന്നും തയ്യാറാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അവൻ കുരിശിലർപ്പിച്ച ബലിയിൽ പരിഹരിക്കപ്പെടാത്ത, വീടപ്പെടാത്തൊരു കടവോ പരിഹരിക്കപ്പെടാത്തൊരു പാപമോ ഒരു പ്രശ്നമോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെക്കാളൊക്കെ വളരെ പ്രിവിലേജ്ഡാണ് നമ്മൾ. അബ്രാഹത്തെക്കാളും ദാവീദിനേക്കാളും കുഷ്ഠരോഗിയേക്കാളും അനുഗ്രഹം പ്രാപിക്കാൻ 101% ഉറപ്പുള്ളവരാണ് നമ്മൾ. പക്ഷേ അവരുടെ സമർപ്പണം, അവരുടെ വിശ്വാസം, അവർ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന അവരുടെ മനോഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും സ്വപ്നങ്ങളെയും പ്രാർത്ഥനകളെല്ലാം തിരുസന്നിധിയിലേക്ക് കൊടുക്കാം. ഗോഡ് ഈസ് സോ ക്ലോസ് ടു അസ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്രമാത്രം അടുത്തുള്ള ഒരു ജനത വേറെ ഇല്ല. അതുകൊണ്ട് കർത്താവിന് മനസ്സാകുമോ, ദൈവം ഇനി എന്നെ അനുഗ്രഹിക്കുമോ എന്നൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ 2000 വർഷം മുമ്പ് നൽകപ്പെട്ട് കഴിഞ്ഞു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും, ഏറ്റവസാനത്തെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള അവൻ്റെ പ്രശ്നങ്ങൾ വരെയുള്ളതിനുള്ള പരിഹാരമാണ് 2000 വർഷം മുമ്പുള്ള ആ ബലി. ഇനി ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ അബ്രാഹത്തെ പോലെ, ദാവീദിനെ പോലെ, കുഷ്ഠരോഗിയെപ്പോലെ അവനിൽ നിന്നും ഈ രക്ഷ, ഈ സൗഖ്യം, ഈ അനുഗ്രഹം സ്വന്തമാക്കുകയാണ്. അതിന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഇനിയും ദൈവത്തിൻ്റെതായി മാറാത്ത, ദൈവത്തിന് വിട്ടുകൊടുക്കാത്ത എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് സമർപ്പിക്കാം. ഈ രാത്രിയിൽ സ്വർഗം നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറാണ്. അവനെന്നും മനസ്സുള്ളവനാണ്. ജെറിക്കോയുടെ തെരുവീഥികളിലെ ബർത്തമയസ് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എൻ്റെ മേൽ കനിയണമേ. അവനോടും പറഞ്ഞ വാക്യം ഇതാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ജീസസ്. ബത്സയ്ദ കുളക്കടവിലെ രോഗിയോടും പറഞ്ഞു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ മോനെ? നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുവാൻ തയ്യാറായിട്ടൊരു ദൈവമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വേദനകളും എൻ്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ഉത്തരം നൽകപ്പെടാതിരിക്കുന്നത്? ഓൺലി വൺ റീസൺ, എൻ്റെ സമർപ്പണത്തിൻ്റെ കുറവാണ്. ഞാൻ ഇനിയും എന്നെ കർത്താവിന് കൊടുത്തിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ രക്ഷ നേടിത്തരാൻ യേശുവിൻ്റെ ചെറുവിരലും മുറിച്ചിട്ടല്ല നൽകിയത്, അല്ലെങ്കിൽ തള്ളവിരലും മുറിച്ച് കൊടുക്കുകയല്ല ചെയ്തത്. ഹി കോൺസെക്രേറ്റഡ് ഹിസ് ലൈഫ് ഫോർ അസ് എന്നാ പറയാം. അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായി, പരിപൂർണമായി അവൻ മാറ്റിവെക്കുക നമുക്ക് വേണ്ടി, ഒരു ബലിയായി നൽകുന്നു. നമ്മളിനിയും നമ്മുടെ ജീവിതമൊന്നും ഈശോയ്ക്ക് കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ ഇതിലേക്കോ നടക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനോഭാവങ്ങളൊക്കെ ആയിട്ട്, ദാറ്റ് ഈസ് വൈ ദ ഡിലേ. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിൽ ഇടപെടാൻ കർത്താവ് തയ്യാറാണ്, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ കൊടുക്കാം. 115:12 പറയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മെ അനുഗ്രഹിക്കും, അവിടെ ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും, കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും
ആകാശ ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ. അപ്പോൾ അവിടെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഈ ഒരു ഇഷ്യവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകൾ, ഇപ്പോഴും നമ്മളിങ്ങനെ ലോകസുഖം ലോകസന്തോഷമൊക്കെ തേടി നടക്കുകയാണ്. നമ്മളതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു. ഞാനെപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോഴും നമ്മളിനി ഇങ്ങനെ ഈ ലോകത്തിനി എന്ത് നേടാം, ഇനി എന്തൊക്കെ സുഖം ആസ്വദിക്കാം, ഇനി എന്തൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം എന്ന് ആഗ്രഹിച്ച് നടക്കല്ല. എന്ന് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേണ്ടെന്നല്ല, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം മതി, അതിനപ്പുറത്തേക്ക് എനിക്കിനി ഒന്നും ആഗ്രഹമില്ല എന്നുള്ള സമർപ്പണം വേണം. അതുകൊണ്ട് തന്നെ എൻ്റെ തമ്പുരാൻ ഇഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ വർജിക്കും. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും, അത് ഏത് വ്യക്തിയായാലും ഏത് ബന്ധമായാലും എത്ര മൂല്യമുള്ള കാര്യമായാലും എത്ര ലാഭമുള്ള കാര്യമാണെങ്കിലും, ഐ വിൽ ക്വിറ്റ് ദാറ്റ് വൺ തിങ് വിച്ച് സെപ്പറേറ്റ്സ് മീ ഫ്രം ദ ലവ് ഓഫ് മൈ ഗാഡ്. അത് നമ്മളെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളുടെയൊക്കെ അഭാവം കൊണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്, ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും കൊണ്ടൊക്കെ നടക്കണം. ദാവീദ് പറയുകയാണ്, ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റാണ് ഇവരുടെയൊക്കെ സമർപ്പണം, അല്ലാണ്ട് കുറച്ച് നാളത്തേക്കുള്ളതല്ല. ഇനിയുള്ള ജീവിതം കർത്താവിനാണ്. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാള പാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിനെ നാം വിളിച്ചപേക്ഷിച്ചു, കർത്താവെ ഞാൻ യാചിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഹാലലൂയാം. അവനെ ദാവീദിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നത് നിൻ്റെ മധ്യയുണ്ട്, നിൻ്റെ കൂടെയുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് അവനുള്ള വിശ്വാസത്തെ ഏറ്റുപറയുവാനും അവനെ ആരാധിക്കുവാനുമാണ് നമ്മളെല്ലാ വെള്ളിയാഴ്ചകളും ഒരുമിച്ച് കൂടുന്നത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഫ്രൈഡേ? ഫ്രൈഡേ ഈസ് മൈ വോർഷിപ്പ് ഡേ. ലോക ചരിത്രമുണ്ടായ നാൾ മുതൽ, എനിക്ക് ജീവനുള്ള കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി മാറ്റിവെച്ച ദിവസമാണ്. അന്ന് ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും, എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും, നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഫ്രണ്ട്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് ഈസ് മൈ വോർഷിപ്പ് ഡേ. ഞാൻ എന്ന് കർത്താവിന് എന്നെ കൊടുക്കുന്ന ദിവസമാണ്. എനിക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ മാറ്റിവെച്ച് കാത്തിരിക്കുന്ന ദിവസമാണ്. ആ നമ്മൾ രണ്ടുപേരും ഒന്ന് ചേരുന്ന ദിവസമാണ്, പരസ്പരം ജീവിതം കൈമാറുന്ന ദിവസമാണ്. അങ്ങനെ സ്വർഗത്തിലുള്ളത് മുഴുവൻ എനിക്ക് തരികയും എൻ്റെ കുറവുകളും വേദനകളും അവൻ ഏറ്റെടുക്കുകയും ചെയ്ത ദിവസമാണ്. ഇതാണ് ആരാധന, ഇതാണ് പ്രാർത്ഥന. അത് സംഭവിക്കണം. കരങ്ങൾ ഉയർത്തുമ്പോൾ, കാതുകൾ വായ തുറക്കുമ്പോൾ വെറുതെ ഒരു ഒച്ചയുണ്ടാക്കലല്ല, ഹൃദയം സമർപ്പിക്കണം, ജീവിതം സമർപ്പിക്കണം. ഇനിയും കർത്താവിടെ ഇരിക്കുന്ന മക്കളോട് പറയുകയാണ്, രണ്ട് വഞ്ചിയിലാണ് നിങ്ങൾ പലരും യാത്ര ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങളിൽ ലോകവും ലോക കൂട്ടുകെട്ടുകളും നിങ്ങളൊരു വശത്തുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്. ഈ രാത്രിയിൽ സ്വർഗം നമ്മളോട് പറയുകയാണ്, സറണ്ടർ യുവർ ലൈഫ്. ഇനിയും വെച്ചുകൊണ്ടിരിക്കരുത്. ഇനിയും കർത്താവിൻ്റെ വിട്ടുകൊടുക്കാൻ ഒത്തിരി മേഖലകളുണ്ട്. അതുകൊണ്ട് അതെല്ലാം കർത്താവിന് കൊടുക്കാം. ഒപ്പം നമ്മുടെ പാപ അവസ്ഥകൾ, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ, വെറുപ്പ്, വിദ്വേഷങ്ങൾ, ഇതെല്ലാം ഒന്ന് സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹാലലൂയ. ആരോടെങ്കിലൊക്കെ വേദന, ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം, ക്ഷമിക്കണം. ഹാലലൂയ, ഹാലലൂയ. ആ നാമം ഒന്ന് വിളിക്കട്ടെ. മലമുകളിലേക്ക് നമ്മൾ കയറണം. മലമുകള് ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്, ദൈവം സംസാരിക്കുന്ന സ്ഥലമാണ്. അബ്രാഹത്തോട് സംസാരിച്ച ദൈവം, കുഷ്ഠരോഗിയോട് സംസാരിച്ച ദൈവം, ദാവീദിനോട് സംസാരിച്ച ദൈവം ഈ രാത്രി നിന്നോട് സംസാരിക്കാൻ തയ്യാറുണ്ട്. He is there with you. അവനെ കേൾക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. അവനെ കേൾക്കാൻ നിനക്ക് സമർപ്പിക്കാൻ എളിമയുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറുണ്ടോ? സ്വർഗം നിനക്ക് ഉത്തരം തരും. ഏത് പ്രശ്നത്തിന് ഉത്തരം തരും, ഏത് ചോദ്യത്തിന് ഉത്തരം തരും. Hallelujah. Hallelujah. ശബ്ദം ഉയരട്ടെ, ശബ്ദം
അധരങ്ങൾ തുറക്കട്ടെ. നിന്റെ കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്. നിന്റെ ഭാര്യ നിന്റെ അടുത്തിരിക്കുന്നതിനേക്കാൾ, നിന്റെ മക്കൾ നിന്റെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ, നിന്റെ ചുറ്റുപാടുള്ള ഏത് വസ്തുക്കൾ ഇരിക്കുന്നതിനേക്കാളും അടുത്താണ് ദൈവം നിനക്ക്. ആ വലിയ സത്യം തിരിച്ചറിയണം. ആ വലിയ സത്യത്തെ മനസ്സിലാക്കി യേശുവേന്ന് വിളിക്കണം. യേശുവേ, ദൈവം രക്ഷിക്കുമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്കിന് അത്രമാത്രം ശക്തിയുണ്ട്. നിനക്ക് വേണ്ടി അവൻ സഹിച്ച പീഡകള്, സുഹവാസങ്ങള്, മനുഷ്യ അവതാരം, പാടുപീഡകൾ, അവന്റെ മരണം, ഉത്ഥാനം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ നാമം. ആ നാമം അത്രമാത്രം ശക്തിയുള്ളതാണ്. ആ നാമം നിനക്ക് ഒത്തിരി നേട്ടങ്ങൾ നേടിത്തരുന്നതാണ്. ആ നാമം ഏറ്റുപറയുന്നത് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ്. നാമം അവനിൽ നിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. അവനിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. വിളിക്കണം, വെറുതെ വിളിക്കരുത്, അധരം കൊണ്ട് വിളിക്കരുത്, ഹൃദയം കൊണ്ട് വിളിക്കണം, ജീവിതം സമർപ്പിച്ച് വിളിക്കണം. കർത്താവിനെ ആരാധിക്കാൻ പോകുമ്പോൾ ഇസഹാക്ക് മകൻ ചോദിക്കണം, അപ്പാ വിറകും തീയുണ്ട്, മൃഗം എവിടെ? അബ്രാഹം വലിയ ശ്വാസത്തോടെ ഗാഡ് വിൽ പ്രൊവൈഡ് മൈ സൺ, നമുക്ക് വേണ്ടത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നവനാണ്. ഈ രാത്രിയിൽ നമുക്ക് പറയാം, മൈ ഗാഡ് ഷെൽ സപ്ലൈ ഓൾ മൈ നീഡ്സ്. ചുറ്റുപാടും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മഴകളും വെള്ളപ്പൊക്കവും ദുരിതങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ദൈവത്തിനതൊന്നൊരു പ്രശ്നമല്ല. അവനെന്നെക്കുറിച്ച് വളരെയധികം ശ്രദ്ധയുള്ളവരാണ്. എൻ്റെ ഏതാവശ്യങ്ങളും നിറവേറ്റിത്തരാൻ കഴിവുള്ളവരാണ്. അവൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ ഉറച്ച ബോധ്യത്തിൽ വേണം അവനെ നമ്മൾ പാടി സ്തുതിക്കാൻ, അവനെ ആരാധിക്കാൻ. കർത്താവിൻ്റെ മലയിലേക്ക് നമുക്ക് കടന്നു വരാം. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ വെള്ളിയാഴ്ച നമ്മൾ ദൈവസന്നിധിയിലേക്കാണ് കടന്നു വരുക. ദൈവസന്നിധിയിൽ വരുമ്പോൾ വലിയ പ്രത്യാശയോടെ വേണം വരാൻ. വലിയ പ്രത്യാശ, അബ്രാഹത്തിനുണ്ടായിരുന്ന പ്രത്യാശ, ദൈവം തരുവടാ, കർത്താവ് തരും, നീ ഭയപ്പെടണം, നീ വാ, ഗോഡ് വിൽ പ്രൊവൈഡ് എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. കാരണം അബ്രാഹത്തിന് മുമ്പിൽ കൂരാ കൂരിയിരുട്ടാണ്. തൻ്റെ ഏക മകൻ, തൻ്റെ സ്വപ്നം, അത് ബലിയർപ്പിക്കാൻ പോവാം. അപ്പോഴും കർത്താവ് ദൈവം തരുന്നു പറയുന്നർത്ഥം, അവനെ ബലിയർപ്പിച്ചാലും അവൻ്റെ ചാരത്തിൽ നിന്ന് പോലും അവനെ തിരിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന വിശ്വാസമാണ്. ഇന്ന് നമ്മൾക്കും ആ വിശ്വാസമാണ്. ആ കരങ്ങളെന്ന് ഉയർത്തിക്കൊണ്ട് നമുക്കും പറയാം, എൻ്റെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് നിറവേറ്റിത്തരാൻ, ഞാൻ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും, ഞാൻ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും, അതിൽ നിന്നും എന്നെ സഹായിക്കുവാനും രക്ഷിക്കുവാനും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ എൻ്റെ ഈശോയ്ക്ക് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ സന്തോഷത്തോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹാലലൂയ. കർത്താവേ സ്തോത്രം. ഫാദർ വി താങ്ക് യു. ഫാദർ വി പ്രൈസ് യു. വി വർഷിപ്പ് യു ലോർഡ്. ഹാലലൂയ. റബ്ബ ഓരിയ റബ്ബ റബ്ബ. കർത്താവിന് ഒരു പുതിയ ഗീതം ആരംഭിക്കാം, ഒരു സ്തോത്രഗാനം നമുക്ക് ആരംഭിക്കാം, വിശ്വാസത്തിന്റെ സ്തോത്രഗാനം. ഹാലലൂയ റബ്ബ റബ്ബ ഓരിയ റബ്ബ. Ba-da-b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 a-
കൈകളടിച്ചുകൊണ്ട് Let us come into the presence of our God. ഉയർത്തി പറഞ്ഞ് എന്റെ ദൈവം എനിക്ക് മതിയായവനാണ്, അവന്റെ കൃപ മതി. ഞാൻ പാപിയായിരിക്കാം, ഞാൻ രോഗിയായിരിക്കാം, ഞാൻ ദുഷ്ടനായിരിക്കാം, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നശിച്ചവനായിരിക്കാം, എങ്കിലും എന്റെ ദൈവത്തിന്റെ കൃപ അത് എന്റെ എല്ലാ കുറവുകളെയും നികത്താൻ മതിയായതാണെന്ന് വിശ്വസിക്കുന്ന മക്കള് ഒന്ന് ഒന്ന് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടത് ഏത് മരുഭൂമിയിലും ഏത് കടലിന്റെ മധ്യയും ഏത് തീക്കുണ്ടത്തിന്റെ നടുവിലും ഏത് കാരാഗ്രഹത്തിലും നൽകുവാൻ കഴിവുള്ളവനാണ്. അവനുള്ള വിശ്വാസം ഏറ്റുപറയണം. അവനുള്ള വിശ്വാസം ഏറ്റുപറയുക അർത്ഥം നിനക്കുള്ളതെല്ലാം മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ നിനക്കുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നിന്നെ ഇപ്പോഴും അട്രാക്ട് ചെയ്ത കാര്യങ്ങള് വിട്ടുകളയുക എന്നതിന്റെ പേരാണ് അവനെ ആരാധിക്കാതിനോടർത്ഥം. ഇസഹാക്കിനെ ബലിയർപ്പിച്ചതാണ് ആരാധന എന്ന് പറയുന്നത് ബൈബിളില്. ആദ്യത്തെ ആരാധന അവന് ദൈവത്തെക്കാൾ പ്രിയമുള്ളത് മാറ്റിവെച്ചതിന്റെ പേരാണ് ആരാധന. ഈ രാത്രിയില് നിനക്കതിന് കഴിയുമെങ്കിൽ നിന്റെ ഏത് പ്രശ്നത്തിലും സ്വർഗം ഇടപെട്ടിരിക്കും, നിന്റെ ഏത് ആവശ്യങ്ങളിലും സ്വർഗം ഇടപെട്ടിരിക്കും. ഇനി കർത്താവിനുള്ളതാണ് ജീവിതം. ഇനി എന്റെ ആയുഷ്കാലം മുഴുവൻ ദാവീദ് പറയുകയാണ്, എന്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ കർത്താവിന് വേണ്ടി അവനെ സ്തുതിക്കും, അവന് വേണ്ടി ജീവിക്കും. ഹല്ലേ ഹല്ലേ ഹല്ലേലൂയ. ഓരി അരാ ബാരാ 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 ബാ ശണ്ടാ ബാരാ 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 ബാ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നീ മാത്രം കർത്താവ്, നീ മാത്രം അത്യുന്നതൻ യേശു ക്രിസ്തുവേ, സ്വർഗീയ രാജാവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, ലോക പാപകളിക ദൈവ കുഞ്ഞാടേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഓരിയാളാ ബാലാ 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 കരീരേ
എനിക്ക് ഈ മലമുകളിൽ എനിക്ക് വേണ്ടത് ഒരുക്കി വെച്ചിരിക്കുന്നു. യഹോവേ ഈരേ, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. ഹല്ലേ ഹല്ലേ ഹല്ലേലൂയ, ഹല്ലേലൂയ, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ മൈ നീഡ്. എനിക്ക് വേണ്ട സൗഖ്യം, എന്റെ വേണ്ട സാമ്പത്തിക മേഖലയിൽ എന്റെ കെട്ടുകൾ അവിടെ നിന്ന് അഴിക്കും. എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, എന്റെ മക്കളുടെ പ്രശ്നങ്ങള്, എന്റെ ആത്മീയ പാപത്തിന്റെ ബന്ധനങ്ങള്, പൈശാചികളുടെ ശത്രുക്കളുള്ള ഉപദ്രവങ്ങള്, അതെല്ലാം എന്റെ കർത്താവ് മതിയായവനാണ്. According to his riches and glory, he will give his angels charge over me. Jehovah Jireh cares for me, for me, for me. Jehovah Jireh cares for me. Jehovah Jireh, my provider, his grace is sufficient for me, for me, for me. Jehovah Jireh, my provider, his grace is sufficient for me. ഭയപ്പെടേണ്ട മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്റെ വിജയം നൽകുന്ന വലതു കരം നിങ്ങളെ താങ്ങിക്കൊള്ളും. നിങ്ങൾ ഏതാവശ്യങ്ങളിലും അവിടുത്തെ നാമം നിനക്ക് കോട്ടയും പരിചയമായിട്ടുണ്ടാകും. അതിനുള്ള വിശ്വാസം നീ ഏറ്റുവരണം, ഏറ്റുവരണം. ഭയപ്പെടേണ്ട. Fear not, for I am with you, my child, says the Lord.
നിന്റെ ഹൃദയം ഉണർത്തട്ടെ. നിന്റെ ഹൃദയം ഉണർത്തുമ്പോൾ സ്വർഗം ചോദിക്കുകയാണ്, നിന്റെ ദൈവത്തേക്കാൾ അധികമായി നീ സ്നേഹിക്കുന്ന എന്തെങ്കിലും നിന്റേതായിട്ടുള്ളതുണ്ടെങ്കിൽ ഈ ആരാധനയിൽ സമർപ്പിക്കുക. സ്വർഗം നിന്നെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക. അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ച് അനുഗ്രഹീതനായതുപോലെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് സൗഖ്യം തരാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ വിമോചിപ്പിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ അടിമ ചങ്ങലകൾ തകർക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഒരു കാര്യം, നിന്റെ ജീവിതം ഇനിയും ഈ ലോകവും ഈ ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ട് കൊണ്ട് നടക്കരുത്. യേശുവിന് സമർപ്പിക്കണം. അവനോട് പറയണം, ഇതാ കർത്താവേ, ഇതാ നിന്റെ ദാസേ എന്ന് അവളുടെ അമ്മ പറഞ്ഞതുപോലെ, കുഷ്ഠരോഗി അവന്റെ ജീവിതം യേശുവിന്റെ പാദത്തുകൾ സമർപ്പിച്ചതുപോലെ, അബ്രഹാം ഇസഹാക്ക് തന്റെ ഏറ്റവും മൂല്യമുള്ള തന്റെ പ്രിയപ്പെട്ട ചങ്കിന് ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കർത്താവിന് കൊടുക്കണം. ഈ രാത്രിയിൽ സ്വർഗം അത് ഏറ്റെടുക്കും. ഈ രാത്രി നീ സമർപ്പിക്കുന്ന സ്വർഗം ഏറ്റെടുക്കും. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കണം. സ്വർഗം ഏറ്റെടുത്താൽ പകരം തരും ആശീർവാദം, സൗഖ്യം, അനുഗ്രഹം, വിടുതൽ. സ്വർഗം ഇറങ്ങി വരുന്ന സമയമാണ്. യേശുവിന്റെ ബലിയുടെ യോഗ്യതകൾ നമുക്ക് നൽകപ്പെടുന്ന സമയമാണ്. സ്വീകരിക്കുക, സമർപ്പണത്തിന് വഴി സ്വീകരിക്കുക, വിശ്വാസം വഴി സ്വീകരിക്കുക. യേശുവേ, കരുണ 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 കരുണ, നിന്റെ മക്കളുടെ മേലെ കരുണയുണ്ടാകട്ടെ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. നിന്റെ സൗഖ്യവും വിടുതലും നിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ അടിയങ്ങളിൽ തടസ്സമായി നിൽക്കുന്നില്ല. നിന്റെ പരിശുദ്ധ രക്തത്താൽ സ്വർഗീയ പിതാവേ, നിന്റെ പ്രിയപുത്രന്റെ പരിശുദ്ധ രക്തത്താൽ നീക്കം ചെയ്യപ്പെടട്ടെ, നീക്കം ചെയ്യപ്പെടട്ടെ. നന്ദി പറയുന്നപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അയോഗ്യരും പാപികളായിരുന്നിട്ട് നീ ഞങ്ങളെ തേടി വന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ വെമ്പൽ കൊള്ളുന്നൊരു ഹൃദയമാണ് നിന്റത്. 38 വർഷം തളർവാദം കണ്ടു കെട്ടുകിടന്ന് അവനോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചതിൻ്റെ ദൈവം നിർത്തം യേശുവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്ന ആ ഹൃദയം ഇന്നും നമ്മൾക്ക് വേണ്ടി എപ്പോഴും തുടിക്കുന്നവനാണ്. നിനക്ക് മനസ്സാകുമോ എന്ന് കുഷ്ഠരോഗി ചോദിച്ചു. എനിക്ക് മനസ്സാണേ എന്ന് പറഞ്ഞവൻ ഈ രാത്രിയിൽ അവൻ്റെ ഹൃദയം നമുക്കായി തുടിക്കുമ്പോൾ നമുക്ക് നന്ദി പറയണം, കൃതജ്ഞത പറയണം. ആ സ്നേഹത്തിന്, ആ നാമത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കണം. Oh,
ദൈവത്തിന് നന്ദി പറയുക. വചനം മുഴുവനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, കർത്താവിന് സ്തുതികൾ അർപ്പിക്കുക, അവിടുത്തേക്ക് നന്ദി പറയുക, അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുക. ഇതിങ്ങനെ വചനം മുഴുവൻ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നന്ദി എന്ന് പറയുന്നത് ഒരു വാക്കല്ല, അതൊരു മനോഭാവമാണ്. നമുക്ക് ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ പ്രെയർ മീറ്റിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ വട്ടത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രകടിപ്പിക്കേണ്ട ഒരു വികാരമല്ല നന്ദി. അതൊരു മനോഭാവവും ഒരു ജീവിത ശൈലിയാണ്. പരിശുദ്ധ അമ്മ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്, അവളുടെ സ്തോത്രഗാനം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആ ദൈവത്തിൻ്റെ രക്ഷയെ ഏറ്റുപറയുമ്പം, സന്തോഷിക്കുമ്പം, അത് എലിസബത്തിനെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാടിയൊരു പാട്ടല്ല, ദാറ്റ് വാസ് ഹെർ ലൈഫ് സ്റ്റൈൽ. എന്തിനാണ്? നമ്മൾക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ബലിവഴി ലഭിച്ച ആ രക്ഷ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ പരിശുദ്ധമ്മയ്ക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അതിനോടുള്ള കൃതജ്ഞതയാണ്. ശക്തനായവനെൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിനെല്ലാമുള്ള ഉത്തരമാണ് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറയുന്നത്. ഈ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം. ഇനിയും ഇവിടെ ഇരിക്കുന്ന അനേകം മക്കളോട് കർത്താവ് പറയാം, ദിസ് ഈസ് വാട്ട് സെപ്പറേറ്റ്സ് യു ഫ്രം ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആൻഡ് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്. ഇപ്പോഴും നമുക്കിതൊരു ആഴ്ചയിൽ ഒരിക്കൽ സംഭവിക്കുന്ന അല്ല, വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു പരിപാടിയല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്. എൻ്റെ ജീവിതം കാണുന്നവൻ, എന്നോട് സംസാരിക്കുന്നവൻ, ഞാനുമായിട്ട് ഇടപെടുന്നവൻ തിരിച്ചറിയുകയാണ്, ദിസ് ഫെലോ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. അവൻ്റെ ജീവിതം ഭ്രാന്തനാണ്, അവൻ യേശുവിനെ പ്രതി ഭ്രാന്ത് പിടിച്ചവനാണ് എന്ന് തോന്നണം. അല്ലാതെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് രണ്ട് കൈയും പൊക്കി ഹല്ലേലൂയ പറഞ്ഞ് സ്തുതി പറഞ്ഞു പോകുന്നതിനല്ല കൃതജ്ഞത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുകയാണ്. ഇഫ് യു വോണ്ട് ദ ബ്ലെസ്സിങ് ഫ്രം ഹെവൻ, യു നീഡ് ടു ഡു ദിസ്. ഇഫ് യു വോണ്ട് ഹീലിംഗ്, യു നീഡ് ടു ഡു ദിസ്. ഇഫ് യു വോണ്ട് ഡെലിവറൻസ് ഫ്രം എനി പ്രോബ്ലംസ്, യു നീഡ് ടു ഡു ദിസ്. ഇതിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. ദാവീദായാലും അബ്രാഹമായാലും കുഷ്ഠരോഗിയായാലും എല്ലാവരും ഈ സൗഖ്യം മേടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മയായാലും ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം സ്വന്തമാക്കുന്നത്? അവരുടെ ജീവിതങ്ങൾ കൃതജ്ഞതയുടെ ആ സ്നേഹത്തിനുള്ള റെസ്പോൺസാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതിനിയും ആയിട്ടില്ല അനേകരുടെ ജീവിതത്തിൽ. ഈ രാത്രി സ്വർഗം നിന്നോട് പറയുകയാണ്, സമർപ്പിക്കുക, കരമുയർത്തിപ്പിടിക്കുക, കരമുയർത്തിപ്പിടിക്കുക, ഒരിക്കൽ കൂടി സമർപ്പിക്കണം, ആ നാമത്തിന് സമർപ്പിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉത്തരം ലഭിക്കുന്ന നാമമാണത്. ആ നാമം പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഭൂമിയിലില്ല. ആ നാമത്തിൽ നിനക്ക് ലഭിക്കാത്തതായിട്ട് ഒരു അനുഗ്രഹവും ഇല്ല. ആ നാമത്തിൽ നിനക്കെല്ലാം സാധ്യമായിട്ട്, ആ നാമത്തിൽ നീ ചോദിച്ചിട്ട് എനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നീ ആ നാമത്തിൻ്റെ ആ നാമം എങ്ങനെയാണ് നിനക്ക് നേടിത്തന്നത് നീ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ ചെറുവിരലോ തള്ളവിരലോ മുറിച്ചിട്ടല്ല ഈ അനുഗ്രഹങ്ങൾ നേടിത്തന്നത്. ഹി ഗേവ് ഹിംസെൽഫ് എന്നാണ് പറയാം. ഹി ഗേവ് ഹിസ് ലൈഫ്, ഹി കോൺസെക്രേറ്റഡ് ഹിസ് ലൈഫ് ടു ഗാഡ് ഫോർ അസ്. അങ്ങനെ തന്നെ തന്നെ പരിപൂർണമായൊരു ബലിയായി സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ഈ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾക്കും ഇതുപോലെ അവനെ പൂർണ്ണമായി കൊടുക്കണം, പൂർണ്ണമായി കൊടുക്കണം. പത്രോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ അനുഗ്രഹം സ്വന്തമാക്കുക. പത്രോസ് ലീഹയുടെ ലേഖനം ഒന്നാമത്തിലെ രണ്ടാമത്തെ അധ്യായം 24-ാമത്തെ വചനം പറയാണ്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. നിന്റെ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട
ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ അങ്ങനെ അർപ്പിച്ച് നമുക്ക് രക്ഷ നേടിയത് നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്നൊരു അല്ലെലുവേം പ്രേസ്തോളം പറഞ്ഞ് പിന്നെ കുറച്ച് ബൈബിൾ വായിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനല്ല, നമ്മുടെ ജീവിതം നീതിക്കായി സമർപ്പിക്കണം. ദൈവ നീതി എന്ന് പറഞ്ഞതിനർത്ഥം ദൈവഹിതം. എവറി മൊമെൻറ്റ് വി നീഡ് ടു സെർച്ച് വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗാഡ് അബൌട്ട് മൈ ലൈഫ്. ആം ഐ ഡൂയിങ് ദ റൈറ്റ് തിങ്? ഐ എം സ്പീക്കിംഗ് ദ റൈറ്റ് വേർഡ്? അല്ലെ, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും സൗകര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെൻ്റെ ഈശോ എന്നെ സ്വന്തമാക്കി എൻ്റെ പാപങ്ങൾ പരിഹാരം ചെയ്ത് എനിക്ക് രക്ഷയും സൗഖ്യവും ദൈവാനുഗ്രഹം വാങ്ങി തന്ന എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ പേരാണ് മക്കളെ സമർപ്പണം. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. കരം ഉയർത്തിപ്പിടിച്ച് ഈ രാത്രിയിൽ നിനക്ക് വേണമെങ്കിൽ ഈ അനുഗ്രഹം സ്വന്തമാക്കാം. അബ്രാഹത്തിനെ അനുഗ്രഹിച്ച് നിന്നിലൂടെ നിൻ്റെ മക്കളിലൂടെ ഈ ഭൂമുഖത്തെ എല്ലാ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. നിന്നെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിന്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ ഇന്നും കർത്താവിന് തയ്യാറാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ, അതായത് നമ്മുടെ സമർപ്പണത്തിൻ്റെ കുറവാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. ഈ രാത്രി സ്വർഗം നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ബാക്കി 99 അവൻ വെച്ചോളും. പക്ഷേ ഒരു സമർപ്പണത്തിൻ്റെ ഒരു സ്റ്റെപ്പ്, ഒരു പുതിയ സ്റ്റെപ്പ് വെക്കണം. ഒരു പുതിയ ഗീതം നമ്മൾ ഇന്ന് ആലപിക്കുമ്പോൾ ഒരു പുതിയ സമർപ്പണം നമ്മൾ സ്വർഗം ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, പരിശുദ്ധാലയങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കും, പറയുന്നുണ്ട് എവിടെയാണ് നീ കൊടുക്കേണ്ടത്, എന്താണ് നീ മാറ്റി വെക്കേണ്ടത്. ഇപ്പോഴും നിൻ്റേതെന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചില സുഖസന്തോഷങ്ങൾ, ചില താല്പര്യങ്ങൾ, ചില വ്യക്തി താല്പര്യങ്ങൾ, ചില വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ചില മേഖലകൾ അത് കൊടുക്കാം. സ്വർഗം ഏറ്റെടുക്കട്ടെ. ഇസഹാക്കിനെ സ്വീകരിച്ച് ആശീർവദിച്ച ദൈവം ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കും. നീ സമർപ്പിക്കണം, നീ സമർപ്പിക്കണം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഹാലലൂയ ഷൂറാബാറാഖാരിയ യേശുവേ 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 യേശുവേ. നന്ദി എന്ന് പറയുന്നത് അധരം കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമല്ല, നന്ദി ഒരു മനോഭാവമാണ്. നന്ദി ഒരു ജീവിത ശൈലിയായി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ പോലെ, ബ്രാഹത്തെ പോലെ, ദാവീദിനെ പോലെ, ആ കുഷ്ഠരോഗിയെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഇതാ സമർപ്പിച്ചുകൊണ്ട് നിനക്ക് നിന്റെ നാമത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി, നിന്റെ നാമത്തെ ഉയർത്തുക, ഇതാണ് ഇനിയുള്ള ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം. നിന്റെ നാമം മഹത്വപ്പെടണം. ലോകാതിർത്തികൾ വരെ നിന്റെ നാമത്തിന് സ്തുതിയും ബഹുമാനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന യേശുവേ. ഹല്ലേലൂയ 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 ഗ്ലോറിയ റബ്ബ. ആ നാമത്തെ ആരാധിക്കട്ടെ, ഉയർത്തട്ടെ, ഉയർത്തട്ടെ, ഉയർത്തട്ടെ. എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ഉയർത്തുമ്പോൾ അവൻ്റെ ബലിയിൽ നിനക്ക് വേണ്ടതെല്ലാം സ്വർഗം നൽകപ്പെടുകയാണ്. എന്റെ കുരിശിന് ചുവട്ടിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു.
അബ്രാഹത്തിനെ അനുഗ്രഹിച്ചവന്, ദാവീദിനെ അനുഗ്രഹിച്ചവന്, കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന കേട്ടവന്, ഈ രാത്രിയിൽ അടിയങ്ങളുടെ പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് നന്ദി പറയും. നിന്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നീ ഉത്തരം നൽകിയതിന് നന്ദി പറയുവാൻ, മറ്റുള്ളവരോട് നിന്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും വിശ്വാസവും ധൈര്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദ് പറഞ്ഞതുപോലെ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്, ജീവിതകാലം മുഴുവൻ അർപ്പിക്കുവാൻ, കാരണം എന്നെ മരണപാശത്തിൽ നിന്ന് അവൻ രക്ഷിച്ചു.
പകരം എൻ്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിന് കീർത്തനം പാടും. അതിൻ്റെ അർത്ഥം ഇനിയുള്ള ജീവിതം അവന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ ഉത്ഥാന അനുഭവം നമുക്കുണ്ടാകേണ്ടവരാണ്. നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞ് നിൽക്കുന്ന മക്കളാണ്, നമ്മൾ ഈസ്റ്ററിൻ്റെ മക്കളാണ്. അപ്പോൾ ഈ ഉത്ഥാന അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണം, ഇങ്ങനെയാ പറയാം, അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശു മരണത്തോളം പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുൻപിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ തയ്യാറാകുന്നിടത്ത് ഉത്ഥാന അനുഭവം നമ്മളെ തേടി വരും. ദൈവത്തിൻ്റെ കരുണയാണ് യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്നു. യേശു ഉയർത്തിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ദൈവം ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യൻ്റെ പ്രശ്നത്തിൽ നിന്നും അവന് ഉയർപ്പുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. കാരണം യേശു അനുഭവിച്ച ഒരു ദുരിതമോ ദുഃഖമോ പീഡകളോ പ്രയാസങ്ങളോ ഈ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. നഷ്ടങ്ങൾ, വേദനകൾ, തകർച്ചകൾ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, പരാജയങ്ങൾ, യു നെയിം ഇറ്റ്, അത് ലോകത്ത് ആരും അനുഭവിച്ചിട്ടില്ല. അത് നമുക്കൊരടയാളമാണ്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഇതാണ് പൗലോസ്ലിയൊക്കെ പറയുന്നത്, കർത്താവ് ഉയർത്തതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവനെ ഉയർപ്പിച്ചെങ്കിൽ സ്വർഗം നമ്മളോട് പറയാം, മക്കളെ നിന്റെ ഏതു പ്രശ്നത്തിലും നിന്നെ ഉയർപ്പിക്കാൻ ദൈവം എന്നും സന്നദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ഈ ലോകത്തിലെല്ലാ മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ പുത്രനോട് അവിടുന്ന് എത്രമാത്രം വിശ്വസ്തനായിരുന്നു. ഈ അപ്പനെന്താണ് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാത്തത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം വളരെ സിമ്പിളാണ്. അവൻ നമുക്ക് മുമ്പിൽ ഒരു മാതൃക കാണിച്ചു വച്ചിട്ടുണ്ട്, ഹൗ ടു റിസീവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഹെവൻലി ഫാദർ. അത് പരിപൂർണമായ സമർപ്പണമാണ്. അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശു മരണത്തോളം പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ പുത്രൻ തയ്യാറായി. അങ്ങനെയാണ് അവൻ ഉയർത്തപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് റോഡിയടക്കാണ്. അത് അങ്ങനെ രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്, നമ്മൾ അതിനെ സ്വീകരിക്കണം. നല്ല കള്ളൻ നമുക്കതിന് ഏറ്റവും നല്ല ഉത്തമമായ മാതൃകയാണ്. ഇടത്തെ കള്ളൻ നമ്മുടെ തന്നെ പ്രതിപുരുഷനാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ, കർത്താവെ മാറ്റിത്തരണം, മാറ്റിത്തരണം, നീ ദൈവമല്ലേ, നീ രക്ഷകനല്ലേ, ഇത് മാറ്റിത്താന്ന് പറയണം. എന്നാൽ അങ്ങനെ ദൈവം മാറ്റില്ല. അപ്പോൾ ഈശോ നമുക്ക് കൃത്യവും വ്യക്തമായിട്ടുള്ളൊരു വഴി കാണിച്ചത്, ഞാനാണ് വഴി, നിങ്ങൾ എൻ്റെ പുറകെ വരണം, ഞാൻ നടന്ന വഴിയിലൂടെ നടക്കണം. അപ്പോൾ അവൻ നടന്ന വഴിയുടെ പ്രത്യേകതയാണ്, കാൾ റാണർ എന്ന് പറയുന്ന തിയോളജിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യേശു കുരിശിനെ തൻ്റെ ഉത്ഥാനത്തിനുള്ള മാർഗമായി സ്വീകരിച്ചു എന്നാണ് പറയാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് നിങ്ങളെ ഉയർപ്പിക്കാൻ നിന്നോടുള്ള ആ സ്നേഹം, പുറപ്പാട് 34:6 പറയുന്നത് പോലെ, കർത്താവ് കാരുണ്യവാനും കൃപാലുവായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് യുവർ ഗാഡ്, ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് യുവർ ഗാഡ്. അപ്പോൾ നമ്മളുള്ള സ്നേഹത്തിൽ എന്നും വിശ്വസ്തനാണ് അവൻ, തൻ്റെ മക്കളുള്ള സ്നേഹത്തിൽ എന്നും വിശ്വസ്തന അപ്പനാണ്. പക്ഷേ ആ സ്നേഹം എന്തുകൊണ്ട്, യേശുവിനെ ഉയർപ്പിച്ച സ്നേഹം എന്തുകൊണ്ട് എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല? അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കുറവുകൊണ്ടാണോ? അല്ല, ഇറ്റ് ഡസൻ്റ് മാറ്റർ. നിനക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ടുള്ളതെന്നും ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാനദണ്ഡമല്ല. ഇനി നിൻ്റെ കുടുംബ പാരമ്പര്യത്തിന് കുറവാണോ? അതല്ല. നിൻ്റെ കഴിവിൻ്റെ കുറവാണോ? അല്ല. ഇനി നീ ചെയ്ത പാപത്തിൻ്റെ കാഠിന്യമാണോ? നോട്ട് അറ്റ് ഓൾ. ഇതൊന്നും ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുന്നതിൻ്റെ മാനദണ്ഡങ്ങളല്ല. ഹല്ലേലൂയ.
അല്ലേലും അയ്യാ എന്നല്ല, ഹാലേലും ഉയ്യാം. ഒന്നുകൂടി പറയാം, ഹാലേലും ഉയ്യാം. ഓളായിട്ട് അപ്പോൾ ഈ കരുണ നമ്മളിൽ വെക്കാൻ വേണ്ട ഏക മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അബ്രാഹം ഇസഹാക്കിനെയും കൊണ്ട് മോറിയാമല കയറാൻ പോകുമ്പോൾ വളരെ ശ്രേഷ്ഠമായൊരു കാര്യം പറയുന്നു. അവൻ തൻ്റെ വേലക്കാർ പറയാം, നിങ്ങളിവിടെ നിൽക്കുക, ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ സ്ഥാനമില്ല. ഐ എം ഗോയിങ് ടു വർഷിപ്പ് മൈ ഗോഡ്. അപ്പം ഈ ഒരു സെപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പാപവുമായിട്ടുള്ള സെപ്പറേഷൻ പോലെ തന്നെ ലോകവുമായിട്ടുള്ള സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനിയും നമ്മളിങ്ങനെ ലോകത്തിൻ്റെ ആൾക്കാരെ, ലോകത്തിൻ്റെ സന്തോഷവും സുഖവും അതൊന്ന് കുറച്ച് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇത്തിരി പൊളിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ കരുണ നമ്മളിലേക്ക് സ്വന്തമായി. ഇതാണ് നമ്മൾ പറയുക, ശൂന്യവൽക്കരിക്കപ്പെടുക, പരിത്യാഗപ്പെടുക, അല്ലെങ്കിൽ അഴിയപ്പെടുക. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് സംഭവിക്കാതെ നമുക്ക് ഈ ഉത്ഥാന അനുഭവം ഉണ്ടാവത്തില്ല. അപ്പോൾ അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശും മരണത്തോളം പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തണം. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം കുരിശിൽ കിടക്കുമ്പോഴും യേശുവിന് വേണമെങ്കിൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടൊരു വലിയൊരു മഹാനായൊരു വ്യക്തിയായിട്ട് അവിടെ ചാടി വരാമായിരുന്നു. പക്ഷേ അവിടെയും ആ ഇഷ്ടങ്ങൾ ഒരു മനുഷ്യരെന്ന രീതിയിൽ തനക്കുണ്ടാകാവുന്ന ഈ ലോകത്തുനിന്ന് കിട്ടാവുന്ന കയ്യടി, സ്ഥാനമാനം, ബഹുമതി അപ്പം തന്നെ കൊണ്ടുപോയി അവർ യേശുവിനെ ഒരു പള്ളി പണിത് ആരാധിച്ചാണ്. പക്ഷേ ഇങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ബഹുമാനവും ആദരവും ഒരെന്താ പറയുക, ഒരു പ്രശംസയോ ഒരു അംഗീകാരമോ ഒരു ഇത്തിരി നേട്ടമോ അവിടുന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഇതാണ് അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ വേലക്കാർ, ആ ബലിയും ഈ ബലിയും ഒന്നാണ്. അപ്പം നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കും. ഇത് തന്നെയാണ് നമ്മൾ നല്ല കള്ളൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് ഈ അനുഗ്രഹം സ്വന്തമാക്കുന്നത്? എന്തുകൊണ്ടിത് എൻ്റെ ജീവിതത്തിൽ ഇനിയും അത് തടസ്സപ്പെട്ട് നിൽക്കുന്നതെന്നാൽ ലഭിക്കാത്തതിന് കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ സമർപ്പണത്തിൻ്റെ കുറവാണ്. ഇപ്പോഴും നമ്മൾ ഈ ലോകം, ലോകകാര്യങ്ങൾ, ലോകത്തിൻ്റെ സുഖസന്തോഷം, നാല് കയ്യടി കിട്ടുന്നിടത്ത്, നാല് ബഹുമാനം കിട്ടുന്നിടത്ത്, നാല് ആദരവ് കിട്ടുന്നിടത്ത് നമ്മൾ പ്രസൻ്റാണ്. അത് കിട്ടാതെ പോകുന്നതിൻ്റെ സങ്കടവും വേദനയും വളരെയധികം ഉള്ളവരുമാണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ ആരാധനകൾക്ക് സ്വർഗം ഉത്തരം തരില്ല. ഹാലലൂയ. ഈ രാത്രിയിൽ നിങ്ങളുടെ അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് ഇനിയും പ്രൊലോങ് ചെയ്ത് പോകരുത്, ഇനിയും വെച്ച് താമസിപ്പിക്കരുത്. ഗോഡ് ഈസ് റെഡി ടു ബ്ലെസ് യു. അപ്പം അതുകൊണ്ട് ഈ നമ്മളിന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒപ്പം ലോകത്തിൽ നിന്നുള്ളൊരു തിരസ്കരണമുണ്ട്. യേശു അവിടെ ഒരത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അവസാന നിമിഷം ആ അത്ഭുതം ചാടി വന്ന, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വേണമെന്ന് ചാടിയിരുന്നെങ്കിൽ ലോകം അവനെ വാരി പുണർന്നാനെ. പക്ഷെ അങ്ങനെ ഇറങ്ങി വരാത്തത് കൊണ്ടാണ് അവനെ അവഹേളിച്ച് നിന്നിച്ച് കുരിശി തറച്ച് കൊല്ലുന്നത്. അപ്പം ഈ ലോകത്താൽ നമ്മൾ ദ്വേഷിക്കപ്പെടും. ഇപ്പോഴും നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ ദ്വേഷം അല്ലെങ്കിൽ വിരോധം നമുക്കിപ്പോഴും താല്പര്യമില്ല. ലോകമെന്ന് പറയുമ്പോൾ എന്താ, യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കും, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്രഷ്ടാവിനേക്കാൾ ഉപരി സ്രഷ്ട വസ്തുക്കളിലേക്ക് ഹൃദയം തിരിച്ചു വെച്ച് ജീവിക്കുന്ന മനുഷ്യർ. സൃഷ്ടാവിനെ, സൃഷ്ടിയേക്കാൾ, അതായത് ധൂർത്തപുത്രൻ എന്ന് പറയണതാണ് ഈ ലോകത്തിൻ്റെ ലോകമെന്ന് ബൈബിൾ പറയണം. ധൂർത്തപുത്രൻ എന്താണ് കാണിച്ചത്? ദാതാവിനേക്കാൾ അധികമായി ദാനത്തെ സ്നേഹിച്ചവൻ, ദൈവത്തിൻ്റെ മകനെന്ന മഹത്വമേറിയ സ്ഥാനത്തേക്കാൾ ലോകത്തിൻ്റെ ബഹുമതി തേടിപ്പോയവൻ. ഇതാണ് ധൂർത്തപുത്രൻ, ഇതാണ് ആദം, ഇതാണ് ഈ ലോകം. ഇങ്ങനെയുള്ള മനുഷ്യർ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങളെ ദ്വേഷിക്കും. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെയാകാം. അപ്പം ഇവരുടെ ഒന്നും സ്നേഹവും വാത്സല്യവും പരിഗണനയൊന്നും നമുക്ക് നഷ്ടപ്പെടാൻ താല്പര്യമില്ല. ഇവിടെയാണ് ഒരു കെണി കിടക്കുന്നത്. അപ്പോൾ ആ
ലോകത്തിൻ്റെ കയ്യടിയും ബഹുമാനവും ആദരവും അല്ലെങ്കിൽ സ്നേഹം വാത്സല്യം പരിഗണന ഇങ്ങനത്തെ ചില നേട്ടങ്ങൾ ചില സന്തോഷങ്ങൾ ചില സുഖങ്ങൾ ചില ബഹുമാനങ്ങൾ ഇത് നമ്മൾ ഇതിൻ്റെ പേരാണ് സമർപ്പണം പരിത്യാഗം ശൂന്യവൽക്കരണം എന്നൊക്കെ പറയുന്നതാണ് എന്തിനെ പ്രതിയാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇതിനെ എൻ്റെ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ എനിക്ക് അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്ന പ്രഖ്യാപനത്തിൻ്റെ അഭാവമാണ് ഈ ഉത്ഥാന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തത്. അപ്പം അതുകൊണ്ട് ഒന്നത് രണ്ട് ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. യേശു നമുക്കൊരു വലിയ മാതൃക കാണിച്ചു തരികയാണ്. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ചും അത് പ്രവർത്തിച്ചും അവൻ വലിയ അത്ഭുതങ്ങൾ അടയാളം സൗഖ്യമൊക്കെ കടന്നു വരുമ്പോഴും അവൻ ഒരു കാര്യം വളരെ വ്യക്തമായി പഠിപ്പിച്ച എല്ലാവരെയും നിത്യതയിലേക്കുള്ള വഴി എന്താണ് വളരെ കൃത്യമായിട്ട് എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വമാണ് നീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അത് മക്കളാകാം ഭാര്യയായിരിക്കാം അപ്പനാകാം അമ്മയായിരിക്കാം ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളായിരിക്കാം ഇവരുടെയൊക്കെ ആവശ്യങ്ങളും കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് കാണിക്കണം സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ കണ്ടാൽ നിൻ്റെ സ്വഭാവം കണ്ടാൽ നിൻ്റെ ഈ ലോകത്തിലെ ജീവിതം കണ്ടാൽ ആർക്കെങ്കിലും തോന്നുന്നു നീ സ്വർഗത്തിൽ പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. അപ്പോൾ ഈ ഉത്ഥാന അനുഭവം രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളും ഈ ദൈവത്തെ യേശുവിനെ ഏറ്റുപറയുവാനും ആ ഏറ്റുപറയുന്നത് വഴി നമ്മളും നമ്മുടെ കൂടെ ഉള്ളവർക്ക് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മൾ പറയുമ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പ് പറയുന്നുണ്ട് ദ മോഡേൺ ഡേ കിഡ്സ് ഡസ് നോട്ട് ലിസൺ ടു ടീച്ചേഴ്സ് ദേ ലിസൺ ടു വിറ്റ്നസ്സസ് എന്ന് പറയാണ്. ഈ 21-ാം തലമുറയിലെ കുഞ്ഞുങ്ങൾ ടീച്ചർമാരെ അധികം ശ്രദ്ധിക്കാറില്ലെന്നാണ് പറയാം. അവർ ജീവിത സാക്ഷ്യമുള്ളവരെയാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിത സാക്ഷ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. കുരിശിൽ കിടന്ന് പടയുമ്പോൾ അവൻ പറയാണ് യേശുവേ നീ നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. നീ രാജാവാണ്, നീ ദൈവരാജ്യത്തിൻ്റെ രാജാവാണ്, നീ ലോകത്തിൻ്റെ ദൈവമാണ്. നീ ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്നെ ഇവരെല്ലാവരും കൂടി ക്രൂശിക്കുന്നത്. എന്നാൽ ഞാൻ ഇവരെല്ലാം മധ്യേ ഏറ്റ് പറയുകയാണ് നീ മാത്രമാണ് യേശു ദൈവം. ആ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിനുള്ളവരാണെന്ന് യേശുവിനുള്ളവനാണെന്ന് ഏറ്റുപറയുമ്പോൾ അല്ലെങ്കിൽ യേശുവാണ് ഏക സത്യദൈവമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ലോകത്തിൽ നിന്ന് കുറേ എതിർപ്പുകൾ വരും. ഈ എതിർപ്പുകളെ ഭയന്നിട്ട് നമ്മൾ ഏറ്റുപറയില്ല. എന്നാൽ നിൻ്റെ ദുഃഖങ്ങൾ രോഗങ്ങൾ ശാപങ്ങൾ കടങ്ങൾ ബാധ്യതകൾ പരാജയങ്ങൾ ദുഃഖങ്ങൾ അപമാനങ്ങൾ നിന്ദനങ്ങൾ ഇത് നീക്കം ചെയ്യാൻ അവനൊരു കാര്യം പറയേണ്ടി വന്നു. നീ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എന്താണ് സത്യം? ഞാനാണ് ഈ ലോകത്തിലെ ഏക സത്യ ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സത്യം വിളിച്ചു പറഞ്ഞതിനാണ് അവനെ ക്രൂശിക്കുന്നത്. വേറൊരു കാരണവുമില്ല. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ സത്യം പ്രഘോഷിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല.
കൊല്ലാൻ പിടിക്കുമ്പോൾ അയ്യോ ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാണ്, ഞാനൊരു പ്രവാചകനാന്ന് പറഞ്ഞ് അവനെ വിട്ടാനെ, അവനെ ആരും കൊല്ലില്ല. അവൻ കൊന്നില്ലെങ്കിൽ നിൻ്റെ രക്ഷ നടക്കില്ല. അപ്പോൾ നിൻ്റെ രക്ഷയുടെ മാനദണ്ഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് നീ യേശുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കുകയാണ്. റോമാ 10:9 പറയുന്നു, The world should know that you belong to Christ. അത് നീ ഏത് ലോകത്ത് ഏത് വാതാളത്ത് എവിടെ ചെന്നാലും നിന്നെ നീയായിട്ട് ഇടപെടുന്നവൻ മനസ്സിലാക്കണം, This person belongs to Christ. ഇവൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഈ ഏറ്റുപറച്ചിലിൻ്റെ അഭാവം ഇനിയും ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയണം. അതുകൊണ്ടാണ് നമുക്ക് ആ രക്ഷയുടെ അനുഭവം സ്വന്തമാകാത്തത്. രണ്ട്, നല്ല കള്ളൻ നമ്മളോട് പറയണം, നീ നിത്യതയിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. യേശുവിനോട് ചോദിക്കേണ്ടത് കടം മാറാനും വീട് പണിയെടുക്കാനും രോഗം മാറാനല്ല, അതതിൻ്റെ കൂടെ നടന്നോളും. പക്ഷേ യേശുവിനോട് നീ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് നിത്യജീവൻ തരണം ഈശോയെ? അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അത് സ്വന്തമാക്കണം, അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമായി മാറണം. മൂന്ന്, യേശുവിനോട് ചോദിക്കേണ്ടതിൻ്റെ പാപത്തിനുള്ള പരിഹാരമാണ്. കർത്താവേ കരുണയുണ്ടാകണം, നീ എന്നോട് കരുണയുണ്ടാകണം. അങ്ങനെ ഇത്രയും നാൾ ഞാൻ ചെയ്തത് മുഴുവൻ തോന്നിയവാസമാണ്, ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കരുണയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളിന്ന് അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണെന്നു കൂടി നമ്മൾ ഏറ്റുപറയണം. ഇടതുവശത്തെ കള്ളം പറയുന്നത് ഞാൻ നിങ്ങളെ കുരിശിലായത് എന്തോ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്, അതുകൊണ്ട് നമ്മൾ മൂന്ന് പേരും മിസ്റ്റേക്കിൽ വന്ന് വീണതാണ്, അതുകൊണ്ട് എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയി റോമാക്കാർക്ക് ഇവർക്ക്, അതുകൊണ്ട് ഒന്ന് രക്ഷിക്കുക കർത്താവേ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മനോഭാവം അങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നതൊക്കെ എന്തോ വേറെ എന്തോ കാരണങ്ങൾ കൊണ്ടാണ് അല്ല. നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ പ്രവൃത്തികളുടെ ഫലമാണ്. ഹാലലൂയ, ഹാലലൂയ. ആ ഫലം എത്ര വലുതാണെങ്കിലും അതിൽ നിന്നെ വിമോചിപ്പിച്ച് നിന്നെ അതിസ്വാഭാവികമായ പറുദീസയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ദൈവം തയ്യാറാണ്. ആ ദുരിതപൂർണമായ കുരിശിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നല്ല കള്ളന് ഈശോ കൊടുക്കുന്ന എന്താണ്? അതിസ്വാഭാവികമായ ഒരു ജീവിതമാണ്. അത് നമുക്കും തരാൻ തയ്യാറാണ് കർത്താവ്. ഇന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾ നിന്നെ വിമോചിപ്പിച്ച് നീ ഇന്നൊരു സ്വപ്നം കണ്ടിട്ടില്ല, അതിസ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്നും ആ ദൈവം തയ്യാറാണ്. ഹാലലൂയ, ഹാലലൂയ. നിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അവനിന്നും തയ്യാറാണ്. പക്ഷേ നമ്മൾക്ക് ഇതുപോലെ ഒരു സമർപ്പണം നടത്താൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് ദൈവത്തോട് കുറ്റം പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ അവൻ നല്ലൊരു അനുതാപത്തിലേക്ക് വന്ന് തൻ്റെ പാപങ്ങൾക്ക് അതിനുള്ള പരിഹാരം കരുണയ്ക്ക് യാചിക്കുകയാണ് അവൻ. ഇതാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്, കരുണയുണ്ടാകണം. കർത്താവേ ഇന്ന് ഈ ദുരിതങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എൻ്റെ പ്രവൃത്തിയുടെയാണ്, കരുണയുണ്ടാകണം. ഇതെല്ലാം എൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടായതാണ്, പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, നിൻ്റെ കരുണയാൽ എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. അതാണ് നല്ല കള്ളം പ്രാർത്ഥിക്കണം. രണ്ട്, നിത്യത ദൈവത്തോട് ചോദിക്കുക. നീ നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ നീ നിത്യതയുടെ രാജാവാണ്, അവിടെ എന്നെയും കൂടി ഓർക്കണം. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ല, അതാണ് ഏറ്റവും കീ എലമെൻ്റ്. ഈ വേദനയുടെയും ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെ നടുവ് നിൽക്കുമ്പം പറയാം, നിൻ്റെ കൂടെ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കണം. ഹാലലൂയ. നീ നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി യേശുവേ ഓർക്കണം. ഇത്രയും നാൾ നിന്നെ കൂടാതെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇന്നിതായി വലിയ ദുരിതങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ, നിനക്ക് വേണ്ടി മാത്രമായി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഞാൻ, എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് നടന്നവനാണ്. ഇന്നിതാ എൻ്റെ ജീവിതം പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു. നീ ഇവിടെ നിന്നെ എന്നെ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്താനൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, യേശുവിൽ ആയിത്തീരണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ
ഏക ലക്ഷ്യം. ഹാലലൂയ. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരാതെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, ഇവിടെ യുദ്ധത്തിൻ്റെ മുണർവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇസ്രായേൽക്കാരനും ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. എങ്ങോട്ട് വരെ വേണമെങ്കിലും പോവാം. അയാൾ യുദ്ധം നിർത്തി അയാളെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നതോളം കാലം അയാൾ യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ അയാൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി ഇയാളെ കരടിക്കും. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. ആ സമയത്താണ് യേശു ക്രിസ്തു രണ്ടാമത് വരിക എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യമാണത്. ഈ മൂന്നാം ലോകമഹായുദ്ധമോ അല്ലെങ്കിൽ ഈ യേശുവിൻ്റെ രണ്ടാമത്തെ വരവെന്നൊക്കെ പറയാം, നമ്മൾ അതിനുവേണ്ടി ജീവിക്കുക. കാരണം അവനുമായിട്ട് ഒന്നു ചേരാൻ പോകുന്ന ആ മനോഹരമായ ആ അത്ഭുത നിമിഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് സഭ. പക്ഷെ നീ ഒന്ന് നിന്നോട് ആത്മശോധന ചെയ്ത് ചോദിക്കണം, നീ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കുണ്ടോ? നീ ഇതിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അതിനൊരു ടെസ്റ്റ് ഉണ്ട്. എന്താ ടെസ്റ്റ്? നീ ഇത് വിശ്വസിക്കുന്നവനാണെങ്കിൽ നീ മറ്റുള്ളവരെ ഇതിനു വേണ്ടി ഒരുക്കുകയും ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. നിന്റെ കുടുംബത്തിൽ നിന്നോട് ബന്ധപ്പെട്ടവരോട് ഈ ഒരുക്കത്തെക്കുറിച്ച്, സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ, ഈ വർഷം നമ്മൾ തുടങ്ങുന്ന വചനം അതാണ്, സമയം പൂർത്തിയായി. അപ്പോൾ ഈ പൂർത്തിയായ സമയം കഴിഞ്ഞതിൻ്റെ സമയം കഴിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇത് നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ? നിന്റെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് നമ്മളിത് മറ്റുള്ളവരോട് പറയുള്ളൂ. അപ്പോൾ ഞാൻ ഈ നിത്യത അവനുമായിട്ടൊന്നായി തീരുവാൻ, അവനിലായി തീരുവാൻ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. നമ്മളെല്ലാവരിലും അവനിലായി തീരണം. അവൻ രണ്ടാമത് വരുമ്പോൾ രാമൻ ഉണ്ടാവില്ല, കൃഷ്ണൻ ഉണ്ടാവില്ല, ഗണപതി ഉണ്ടാവില്ല, ശിവൻ ഉണ്ടാവില്ല, അള്ളാഹു ഉണ്ടാവില്ല, ബുദ്ധൻ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അവൻ രണ്ടാമത് വരുമ്പോൾ അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ദിവസം നിന്റെ കൂടെയുള്ളവരോട് നീ പറഞ്ഞിരിക്കണം, മക്കളെ ഇതിലൊന്നും വിശ്വസിച്ചിട്ട് നീ രക്ഷപ്പെടില്ല, കർത്താവായ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുവാനും പ്രഘോഷിക്കുവാനും ആ സത്യത്തിന് സാക്ഷ്യം നൽകുവാനുള്ള സമയമാണ് ഇനിയുള്ള സമയം. ഹാലലൂയ, ഹാലലൂയ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഡിവൈനിലൊരു ചേച്ചി, ഈ കല്ല് പൊട്ടിക്കണ ചേച്ചിയാണ്, മെറ്റൽ പൊട്ടിക്കണം. ആ ചേച്ചി ധ്യാനം കൂടി, ധ്യാനം കൂടി രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സുവിശേഷം പ്രഘോഷിക്കണം, ക്രിസ്തുവിനെ ഏറ്റുപറയണം, മറ്റുള്ളവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി പണിയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമായി. അന്ന് പനക്കലച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം. ആ പ്രസംഗിച്ചോ? പക്ഷേ എനിക്ക് വിദ്യാഭ്യാസമില്ല, ബൈബിൾ വായിക്കാൻ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ആ എന്നാൽ പിന്നെ നീ സുവിശേഷം പറയണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി. അല്ല, എനിക്ക് പറയണം. ആ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വചനം പഠിക്ക്, റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, യേശു ക്രിസ്തു വഴിയുള്ള ആ മനോഹരമായ പദ്ധതി, രക്ഷാകര പദ്ധതി, നിത്യജീവനിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി ദത്തുപുത്രമായി വീണ്ടെടുക്കുന്ന പദ്ധതി, ആ പദ്ധതി പ്രകാരം ജീവിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ബ്യൂട്ടിഫുൾ വചനമാണ്. ആ സ്ത്രീ പോയി, ഒരു 2 മാസം കഴിഞ്ഞ് അവർ വീണ്ടും വന്നു, 2.5-3 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. പനക്കലച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു വചനം കൂടി വേണം. എന്തിനാണ്? സുവിശേഷം പറയാം. അപ്പോൾ നീ നേരത്തെ പഠിച്ച വചനം എന്ത്? അതുകൊണ്ട് 200 പേരെ ഞാൻ ഈ ധ്യാന മന്ദിരത്തിൽ ധ്യാനിപ്പിക്കാൻ കൊണ്ടുവന്നു. ഇനി കുറച്ചുകൂടി വേറെ രീതിയിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമാണ്, അതുകൊണ്ട് ഒരു വചനം കൂടി തരാൻ പറഞ്ഞു. മനസ്സിലായോ? ഇതാണ് രക്ഷയുടെ വഴി. ഇത് പറയാനുള്ള ആർജവും ചങ്കൂറ്റവും ഒരു സ്നേഹവും നമ്മളിലുണ്ടാവണം, ആത്മാക്കളെക്കുറിച്ചുള്ള സ്നേഹം. ഇന്ന് നമ്മളിങ്ങനെ
നമ്മുടെ ജീവിതം, മക്കളുടെ ജീവിതം, കൊച്ചുമക്കളുടെ ഭാവി ഇതൊക്കെ സുരക്ഷിതമാക്കാൻ എങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഓടി നടക്കുന്ന എല്ലാവർക്കും എത്തിച്ചേരുന്ന സ്ഥലത്തെക്കുറിച്ച് ബൈബിള് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറുദീസയുടെ പുറഭാഗം, രണ്ട് പന്നിക്കുഴി. ഈ രണ്ട് സ്ഥലത്തെ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് എത്തുന്നതിൻ്റെ വാതിലുക്കലാണ് നമ്മൾ എത്തുന്നത്. പന്നിക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ആ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി, പിന്നെ വലിയ ഞെരുക്കത്തിലായി എന്നാണ് പറയാം. നമ്മളുടെ ചുറ്റുപാട് ക്ഷാമമുണ്ട്, ഞെരുക്കമുണ്ട്, അവന് ഭക്ഷിക്കാൻ വകുപ്പില്ല, സംഗതി മുമ്പോട്ട് പോകാത്ത അവസ്ഥയെത്തി. ഇതൊക്കെ സൈനുകളാണ്, നമുക്കുള്ള സൈൻസാണ്. കം ബാക്ക്, തിരിച്ചു വരിക. എങ്ങോട്ട് തിരിച്ചു വരാൻ? ദൈവത്വത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക്, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ ദത്തുപുത്രരെ മക്കളായിട്ട് ജീവിതത്തിലേക്ക് വരാനുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരിച്ചെടുപ്പിലേക്കാണ് വരുന്നത്. അല്ലാണ്ട് കള്ളുപിടി നിർത്തുക, ബീഡി വലി നിർത്തുക എന്നുള്ളതല്ല. ഈ അടിസ്ഥാനപരമായൊരു മാറ്റത്തിലേക്ക് നമ്മൾ വരണം. ഇതാണ് യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്ന അർത്ഥം. അപ്പം അങ്ങനെ നമ്മുടെ പാപങ്ങൾ, നമ്മളിന്ന് അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ പാപങ്ങളാണെന്ന് പറയാം. അല്ലാതെ ഞാൻ ഭയങ്കര വിശുദ്ധനാണ്, എന്തോ കഷ്ടം കൊണ്ട് എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല, എൻ്റെ പ്രശ്നമാണ് അത് പറയണോ? അപ്പം തന്നെ അനുതപിക്കണം. ഇപ്പം ഞാൻ രാവിലെ ഇങ്ങോട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞില്ലേ, ഇന്ന് ഇറങ്ങുമ്പോൾ കുട എടുക്കണ്ട, മഴയാണെന്ന് അറിഞ്ഞിട്ട് കുട എടുത്തില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരേണ്ട സമയം കുട മഴയില്ല, ഭയങ്കര മഴ പെയ്യും. കർത്താവേ സോറി, ശ്രദ്ധിച്ചില്ല, സോറി. ഒരു രണ്ട് മിനിറ്റ് മഴ നിർത്തി തരണം. അപ്പം നിന്ന് മഴ, വള്ളിയിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറുന്നവരെ മഴയില്ല. ഇങ്ങനെ നിൻ്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ കൊണ്ട് അവൻ്റെ നാമത്തെ പ്രകീർത്തിക്കുവാനും നിൻ്റെ കൂടെയുള്ളവരെ ആ നിത്യതയിലേക്കുള്ള വഴി കാണിച്ച് നിത്യതയിൽ എത്തിക്കുവാൻ അവനെ സ്വന്തമാക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ജീവിതം മാറ്റിവെക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടത്. നാല് അഞ്ച് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്. ഒന്ന്, നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ പ്രവൃത്തിയുള്ള ഫലമാണ്. ആ നല്ല കള്ളം പറഞ്ഞതുപോലെ, പക്ഷേ എൻ്റെ പാപങ്ങൾക്ക് നീ കരുണ തോന്നണം, എന്നോട് കരുണയായിരിക്കും. പാപക്ഷമയാണ് യേശുവിനോട് ചോദിക്കേണ്ടത്. സൗഖ്യമല്ല, വിടുതലല്ല, പാപക്ഷമ ചോദിക്കുക, പാപബോധം തരാൻ പറയാം. രണ്ട്, അവനെ ഏറ്റുപറയണം. അവൻ ദൈവമാണെന്ന് പറയുന്നതുകൊണ്ട് അവനെ കൊല്ലാൻ കൊല്ലുന്ന നാട്ടുകാർ, ആ നാട്ടുകാർ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഈ യേശു കർത്താവാണെന്ന് അവനെ ഏറ്റുപറഞ്ഞു. അതിനുള്ള ആർജവത്വം വേണം. അങ്ങനെ യേശുവിനെ പ്രഘോഷിക്കാനുള്ള ചങ്കൂറ്റമുണ്ടാവണം. നീ യേശുവിനുള്ളവനാണെന്ന് പ്രകീർത്തിക്കണം. തീർച്ചയായിട്ടും നിന്നെ ക്രൂശിക്കും ലോകം, ആ ക്രൂശിക്കാൻ ഞാൻ തയ്യാറാണ്. മൂന്ന്, യേശുവിൻ്റെ കൂടെയായിരിക്കണം. ഞാൻ യേശുവിൻ്റെ കൂടെയായിരിക്കണം. നമ്മുടെ സഹനങ്ങളെല്ലാം യേശുവിൻ്റെ കൂടെയായിരിക്കാനുള്ള അവസരങ്ങളാണ്. കുരിശിൽ യേശുവിൻ്റെ ഒപ്പം പീഡ സഹിക്കുന്നവൻ ആ ക്രൂശിതനായ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള വലിയ അനുഭവ സമയമാണ്. അവനത് യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ സഹനങ്ങളുടെ സമയം മുഴുവൻ പരിഭവം, പരാതി, ദേഷ്യം, ആകുലത, ഉത്കണ്ഠ കൊണ്ട് നമ്മളത് കളയാണ്, അല്ല, അത് സ്വീകരിക്കുക. അത് യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ സമയമാണ്. അങ്ങനെ യേശുവിൻ്റെ കൂടെ ആയിത്തീരണം, യേശുവിലായിത്തീരണം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. എന്നിട്ട് നമ്മൾ അടുത്തത് നാലാമത് അവനോട് ചോദിക്കണം, എനിക്ക് നിത്യതയിൽ നീ വരുമ്പോൾ എന്നെയും കൂടി ചേർക്കും, എനിക്ക് നിത്യത വേണം. പ്രൈസ് ദ ലോർഡ്. ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നിനക്കും ഇന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സ്വർഗമിടപെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇങ്ങനെ നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആദ്യം നിന്നെ എതിർക്കുന്ന ചിലപ്പോൾ നിൻ്റെ ഭാര്യയായിരിക്കും. ഇത്ര എൻ്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ, ചിലപ്പോൾ ഭർത്താവായിരിക്കും, അപ്പോൾ ഇത്ര വലിയ ഭക്തിയുടെ ആവശ്യമൊന്നുമില്ല. അത് ഇത്രയും കാലൊക്കെ നമ്മൾ നടന്ന് ഇങ്ങനെ ജീവിക്കാൻ ഇനി എനിക്ക് താല്പര്യമില്ലാന്നങ്ങ് പറയാം. അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. ചിലപ്പോൾ അപ്പനായിരിക്കും പറയാം, അമ്മയായിരിക്കും പറയാം, അമ്മായിപ്പം പറയാം, അമ്മായിമാല. ചിലപ്പോൾ നിൻ്റെ ബോസായിരിക്കും പറയാം, എൻ്റെ സാറേ ഇവിടെ ജീവിച്ചിട്ട് ഇത്ര നാൾ ജീവിച്ചിട്ട് നമ്മൾ ഇത്രയൊക്കെയല്ലേ ഉണ്ടാക്കിയുള്ളൂ, ഇനി ഇതുകൊണ്ട് ഇത് പറഞ്ഞിട്ടുള്ള ഉണ്ടാകില്ല, അതില്ലെങ്കിൽ ഇതിലേക്ക് നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. വലിയ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു വ്യക്തിയോട് ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് പ്രശ്നം, പുള്ളി ജോൺസൺ ആൻഡ് ജോൺസൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് നഷ്ടപ്പെടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ല. 4,600 കോടിയാണ് പുള്ളിയുടെ ടേൺ ഓവർ, അല്ല 46,000 കോടി. അപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിനെയൊക്കെ ഏറ്റുപറഞ്ഞ പുള്ളി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ ജോലി തെറിക്കല്ലോടും, നിങ്ങൾക്ക് ഏതായാലും അതൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ
നമ്മൾ ഇനിയും ഈ നക്കാപ്പിച്ച തവിടും മിണ്ണാക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, സമയം അതിക്രമിച്ചിരിക്കുന്നു. യേശുവിനെ സ്വന്തമാക്കി, യേശുവിനെ പ്രകീർത്തിച്ച് കഴിയുന്നത്ര ആത്മാക്കളെ നേടി നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ ജീവിതം സമർപ്പിക്കുക, കരമൊന്നും ഉയർത്തിപ്പിടിക്കുക. ലെറ്റ് ഹെവൻ സീ യുവർ ഡിസയർ. ആഗ്രഹമുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നിലായിത്തീരാൻ ആഗ്രഹമുണ്ടോ, അല്ലാണ്ട് ഈ വേദന മാറാൻ ആഗ്രഹമുണ്ടോന്നല്ല. 38 വർഷമായി ദുരിതമനുഭവിക്കുന്നു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം. ആർ യു വില്ലിങ് ടു സബ്മിറ്റ് യുവർ ലൈഫ് ടു മീ? എന്നിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പൂർത്തീകരിച്ച ആ ദൗത്യം തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം. ഉണ്ടെന്ന് പറയാമെങ്കിൽ അവൻ ഇന്ന് നിന്നെ ഏറ്റെടുക്കും. നിൻ്റെ കണ്ണുനീരും നിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും നിൻ്റെ ആവശ്യങ്ങളും എല്ലാം നിറവേറ്റിത്തരുന്നവൻ. ഒരു നിമിഷം ഒരു വിളി, യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹാലലൂയ. കർത്താവേ, കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശുമരണത്തോളം പിതാവിൻ്റെ തിരുഹിതത്തിന് മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. കർത്താവിൻ്റെ ഉത്ഥാന അനുഭവത്തിൽ അതിന് തയ്യാറാത്ത എല്ലാ മക്കളെയും ഈ നിമിഷം നീ പങ്കുകാരാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, നിൻ്റെ മക്കളോടുള്ള സ്നേഹത്തിൽ എന്നും വിശ്വസ്തനാണ് നീ. നിൻ്റെ വിശ്വസ്തത അനുഭവിക്കുക, മക്കൾ കൃപ നൽകണമേ. ഇവരുടെ ദുരിതങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, എല്ലാ അസ്വസ്ഥതകളും രാത്രിയിൽ എടുത്ത് മാറ്റപ്പെടട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നീക്കപ്പെടുകയും എൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ അവർ പങ്കുകാരടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. താങ്ക് യു ജീസസ്, വി പ്രൈസ് യു ജീസസ്. പരിശുദ്ധ നമ്മുടെ അമലോത്ഭവ ഹൃദയം വഴി പ്രാർത്ഥന സ്വർഗത്തിന് കാഴ്ചവെക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഓക്കെ, ഇരിക്കും. ഇന്ന് ഈ ആഴ്ച ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ബർത്ത്ഡേക്കാരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വെഡ്ഡിങ് ആനിവേഴ്സറിക്കാരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നിൻ്റെ വചനം ഞങ്ങൾ കേട്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹം, അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം, നിൻ്റെ സന്തതികളെ ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീർത്ഥം മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കുന്നു. വർദ്ധനമുണ്ടാവും. നിൻ്റെ നാമം ഞാൻ മഹത്വമാകും. നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും. ഇതുപോലെ അബ്രാഹത്തിന് അനുഗ്രഹിച്ച ദൈവമേ, നിൻ്റെ കരുണയുള്ള കരം ഈ മക്കളുടെ മേൽ നീട്ടണം. നിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ഇവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, സമർപ്പണം, വിശ്വാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിൻ്റെ കാരുണ്യത്തിൽ അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോടൊപ്പമുള്ള ജീവിതം നയിക്കുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ കുരിശിൽ നേടുന്ന ആ രക്ഷയുടെ ആ വിജയം ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് ഒഴുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വി സിംഗ് ദേർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ്. There shall be showers of blessing. This is a promise of God. There shall be seasons refreshing, sent from the Savior above. Blessings we need, mercy drops round us all falling, but for the showers we plead. In Jesus' name, amen. Praise the Lord.